എങ്കിലും ആന വാഹനങ്ങൾ വഴി തടസ്സപ്പെടുത്തി എന്നുള്ള വാർത്ത വരുന്നു. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ വാഹനം തടഞ്ഞ് ഒറ്റയാൻ. മാട്ടുപ്പെട്ടി ഇക്കോ പോയിന്റിന് സമീപമാണ് വാഹനം തടഞ്ഞ് ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടത്. ആന വാഹനം തടയുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്ത്. ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകുന്നത്. ബിനീഷ്, എങ്ങനെയായിരുന്നു ഈ ഒറ്റയാന്റെ പ്രകടനം? കഴിഞ്ഞ ദിവസം രാത്രി ഒരു 10:30 ഈ മൂന്നാറിൽ നിന്നും മാട്ടുപ്പെട്ടിയിലേക്ക് പോകുന്ന ജീപ്പിൽ നിന്നുള്ള ആളുകളാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ഒറ്റയാൻ മാട്ടുപ്പെട്ടി എക്കോ പോയിന്റിന് സമീപമാണ് റോഡിൽ നിലയുറപ്പിച്ചത്. ഇതുവഴി വട്ടവടയിൽ നിന്ന് മൂന്നാറിലേക്ക് വരുമായിരുന്ന വാഹനത്തിന് നേരെ വാഹനം ഈ ആന വളവിൽ നിൽക്കുന്നത് അറിയാതെ വാഹനം അമിതവേഗത്തിൽ വരികയായിരുന്നു. അടുത്തു വന്ന ശേഷമാണ് ഈ ഒറ്റയാൻ റോഡിൽ നിൽക്കുന്നത് നിലയുറപ്പിച്ചിരിക്കുന്നത് ഈ കാറിൽ നിന്നുള്ള ഒരു ശ്രദ്ധയിൽപ്പെട്ടത്. ഉടനെ തന്നെ വാഹനം നിർത്തിയെങ്കിലും ഒറ്റയാൻ പെട്ടെന്ന് തന്നെ ഈ കാറിന്റെ മുൻവശത്തേക്ക് പാഞ്ഞൊടുക്കുകയായിരുന്നു. കാറ് കുറെ ദൂരം പുറകോട്ടെടുത്ത ശേഷമായിരുന്നു ഒറ്റയാൻ പിൻവാങ്ങിയത്. അതോടൊപ്പം തന്നെ മൂന്നാറിൽ നിന്ന് മാട്ടുപ്പെട്ടിക്ക് പോയ ജീപ്പിലുള്ള ആളുകളാണ് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ പകർത്തിയത്. ഏകദേശം ഒരു മണിക്കൂറോളം ഈ ഒറ്റയാൻ ഈ റോഡിൽ നിലയുറപ്പിച്ച് ഗതാഗതം ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ മാട്ടുപ്പെട്ടി ബോട്ടിംഗ് ലാൻഡിന് സമീപമുള്ള ഒരു പുൽമേട്ടിൽ ഈ കുട്ടിയെ അടക്കം നാലാനകൾ പുല്ല് ഈ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇതുവഴി വരുന്ന സഞ്ചാരികളടക്കം ഈ ഇതുവഴി പോകുമ്പോൾ തന്നെ ഈ ആന കുട്ടിയാനകളെ അടക്കം കാണുന്നുണ്ട്. അത് ദൃശ്യങ്ങൾ പകർത്താറുണ്ട്. പക്ഷെ അത്തരത്തിലൊന്നും ആനകൾ റോഡിലേക്കോ അല്ലെങ്കിൽ ഒരു അക്രമാസക്തമാകുന്ന ഒരു സ്ഥിതിവിശേഷമൊന്നും ഈ മേഖലയിൽ ഇല്ലായിരുന്നു. പക്ഷെ ഏതായാലും ഈ കഴിഞ്ഞ ദിവസം ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഒറ്റയാനായിരിക്കാം ഈ റോഡിൽ നിലയുറപ്പിച്ചിരുന്നതാണ് ഒരു പ്രാഥമിക നിഗമനം. ഏതായാലും ഈ തലനാരിഴയ്ക്കാണ് ഈ വാഹനം പിന്നോട്ടെടുത്തുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാൻ. കാരണം ഈ വളവിൽ നിന്ന് ആനയെ ശ്രദ്ധിക്കാതെയാണ് ഈ ഒറ്റയാന്റെ മുമ്പിൽ ഒറ്റയാൻ വളവിൽ നിൽക്കുന്നത് ശ്രദ്ധിക്കാതെയാണ് ഈ വാഹനം മൂന്നാറിലേക്ക് പോകുന്നത്. പെട്ടെന്നാണ് ഈ ഡ്രൈവറിന്റെ ശ്രദ്ധയിൽ ആന നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് തന്നെ ഈ വാഹനം കുറച്ചു ദൂരം പുറകോട്ടെടുത്ത ശേഷമാണ് ഈ ആന പിൻവാങ്ങിയത്. അല്ലെ, അത്തരത്തിൽ ഒരു ഏതായാലും അപകട സാധ്യതയും ഒന്നും ഉണ്ടാകാത്തത് വളരെയേറെ ഒരു ഭാഗ്യം തന്നെയാണ്. ഏതായാലും ഈ മേഖലയിൽ ആനക്കൂട്ടം ഈ പുൽമേട് അടക്കം ആനക്കൂട്ടം നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇതിനു മുൻപൊന്നും ഇത്തരത്തിലൊരു അക്രമാസക്തമായ ആന അക്രമാസക്തമായ ഈ മേഖലയിൽ ഒന്നും ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പടയപ്പ അടക്കമുള്ള ആനകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും പടയപ്പ വളരെ ശാന്തനായിരുന്നു. ഈ മേഖലയിൽ വന്ന് കരിക്കും സാധനങ്ങളെല്ലാം കഴിച്ച് കാട്ടിലേക്ക് മടങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഏതായാലും ഈ ഒറ്റയാൻ ഏതാണെന്നുള്ളൊരു ഏതാണെന്ന് ഈ കൂട്ടത്തിലുള്ളതാണോ എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് ഈ വനംവകുപ്പും ഉള്ളത്. ഫിജി, ഈ പ്രദേശത്ത് ആനയുടെ ശല്യം കൂടുതലായി ഉള്ളൊരു പ്രദേശമാണോ ഇത്? മാട്ടുപ്പെട്ടി അടക്കമുള്ള സ്ഥലങ്ങളിൽ ആനകൾ കൂട്ടമായും അതോടൊപ്പം തന്നെ ഈ കൂട്ടമായി പുൽമേടുകളിൽ മേഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ആനയ്ക്ക് തീറ്റ ഉള്ളത് ഈ ഭാഗത്താണ്. നിരവധി പുൽമേടുകളാണ് ഈ ഭാഗത്തുള്ളത്. കുട്ടിയടക്കമുള്ള ആനക്കൂട്ടം ഏത് സമയത്തും വിനോദസഞ്ചാരികൾ വരുന്ന ഭാഗത്ത് ഈ സമയത്തും കുട്ടിയടക്കമുള്ള ആനക്കൂട്ടങ്ങൾ ഈ ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്കും ഏറെ ഒരു ഹരം തന്നെയാണ് ഇവയെ കാണുക, കാട്ടാനകളെ കൂട്ടത്തോടെ കാണുക എന്നുള്ള ഒരു ഹരം തന്നെയാണ്. വിനോദസഞ്ചാരികൾ വാഹനം നിർത്തി ദൃശ്യങ്ങൾ പകർത്താറുണ്ട്. ആ തരത്തിലൊന്നും ആനകൾ റോഡിലേക്ക് ഇറങ്ങി അക്രമാസക്തമായ ഒരു സ്ഥിതിവിശേഷം ഇതിനു മുൻപൊന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും ഈ കഴിഞ്ഞ ദിവസം രാത്രി ഈ ഒറ്റയാൻ ഇവരുടെ കൂട്ടത്തിലുണ്ടാവുക ഒറ്റയാനാണെന്ന് ഇപ്പോൾ കിട്ടുന്ന ഒരു വിവരം, ആ ഒറ്റയാനാണ് റോഡിൽ ഏറെ നേരം നിലയുറപ്പിച്ചത്. നിലയുറപ്പിച്ച് നേരിയ തോതിൽ വാഹനത്തെ വിരട്ടി ഓടിച്ചു, വാഹനം പുറകോട്ടെടുത്തു. ഏതായാലും അപകട സാധ്യതയും ഒന്നും ഉണ്ടാകാത്തത് ഏറെ ഒരു ഭാഗ്യം തന്നെയാണെന്നാണ് നാട്ടുകാരും പറയുന്നത്. ഏതായാലും ഈ മേഖലയിൽ ആനയുടെ ശല്യം ഉണ്ട്, എന്നാലും ഇത്തരത്തിൽ റോഡിൽ നിലയുറപ്പിച്ച് വാഹനത്തിന് നേരെ പോകുന്നൊരു സ്ഥിതിവിശേഷം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. ഫിജി, ബിനീഷ്, മറ്റൊരു കാര്യം കൂടി ചോദിച്ചാൽ, ഈ സാധാരണ ആന ഇങ്ങനെ റോഡിൽ കാണുമ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ജീപ്പ്